കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം ബ്ലാസ്റ്റേഴ്സിന് സെമി സാധ്യതകളെല്ലാം നിലനിർത്തണമെങ്കിൽ വളരെ നിർണായകമായ ഒരു പോരാട്ടമായിരുന്നു ഇത്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ദ ടി കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാച്ചും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു മെസ്സേജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഗിൽ കബ്ര ലെസ്കോവിച്ച് ഹോർമിബാം സഞ്ജീവ് സ്റ്റാലിൻ പൂട്ടിയ ആയുഷ് അധികാരി വിൻസി ബെരറ്റോ ലൂണ അൽവാരോ ഡിയാസ് എന്നിവരായിരുന്നു. പരിക്കുമാരി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന ഹോർമിബാമും സസ്പെൻഷൻ കഴിഞ്ഞു വരുന്ന ജോർജ പെരേര ഡിയാസും ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഊർജ്ജം പകർന്നിട്ടുണ്ടായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ രണ്ടു ടീമുകളും പൊസിഷനെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് സ്ലോ ബിൽഡപ്പിനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിലെ 10 മിനിറ്റ് കഴിഞ്ഞു പോകുമ്പോഴും രണ്ട് ടീമുകളും കാര്യമായ ചാൻസുകളൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ലോങ് പാസുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് ചെന്നൈയിൻ എഫ് സി പ്ലേയേഴ്സിനെ ടയേർഡ് ആക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കളിയുടെ 38-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഇറക്കിക്കൊണ്ട് അൽവാരോ വാസസ് ജോർജ പെരേര ഡിയാസിന് നൽകിയെങ്കിലും അത് പോസ്റ്റിലേക്ക് ആകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അവസരത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. ഗോൾ കീപ്പറൊക്കെ പൊസിഷൻ തെറ്റി നിൽക്കുകയായിരുന്നു. പോസ്റ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി മലയാളി സൂപ്പർ താരമാരുള്ള ജോബി ജസ്റ്റിന് അവസരങ്ങളൊക്കെ ലഭിച്ചെങ്കിലും അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 0-0 എന്ന സ്കോർ സമനിലയിലായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആയാലും ചെന്നൈയിൻ എഫ് സി ആയാലും ഒരു മാറ്റങ്ങളോടെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ആയുഷ്യധികാരിയെ പിൻവലിച്ചുകൊണ്ട് തന്നെ സാലൽ അബ്ദുൽ സമദിനെ ഇറക്കുകയായിരുന്നു. സാലൽ വന്നതോടുകൂടി തന്നെ കൂടുതലായിട്ട് തന്നെ ഗെയിം സ്റ്റൈൽ തന്നെ മാറുകയായിരുന്നു. കൂടുതലായിട്ട് ത്രൂ ബോളുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിയുടെ 52-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജോർജ പെരേര ഡിയാസിന്റെ ഗോൾ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് അവസരങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് തന്നെ പെരേര ഡിയാസിന്റെ ഗോൾ വരികയായിരുന്നു. ഈ ഒരു ഗോൾ അടിച്ചതിന് ശേഷം തീരെ തന്നെ വീകാതെ 55-ാം മിനിറ്റിൽ വീണ്ടും തന്നെ പെരേര ഡിയാസിലൂടെ മറ്റൊരു ഗോൾ കൂടി വരികയാണ്. രണ്ടാമത്തെ ഗോളിന് തീർച്ചയായും ക്രെഡിറ്റ് നൽകേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമാരുള്ള സഞ്ജീവ് സ്റ്റാലിന് തന്നെയാണ്. ഇതേ അടിച്ചിട്ടുണ്ടായിരുന്ന ബോൾ ബാറിൽ തട്ടി റീബൗണ്ട് ബോൾ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു പെരേര ഡിയാസിന്റെ രണ്ടാമത്തെ. ഇതുകൂടാതെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് അൽവാരോ വാസ്കസിന്റെ അപ്രതീക്ഷിതമായ ഓരോ സ്കില്ലുകൾ തന്നെയാണ്. ആരും തന്നെ പ്രതീക്ഷിക്കാത്തതുപോലെ ആയിരുന്നു അൽവാരോ വാസ്കസിന്റെ ഓരോ ചലനങ്ങളും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ചെഞ്ചോ ഗിൽസിനെയും രാഹുൽ കെ പിയും കളത്തിലിറക്കുകയായിരുന്നു. അങ്ങനെ കളിയുടെ 90-ാം മിനിറ്റിൽ തന്നെ വീണ്ടും അടിരലൂടെ ഒരു ഫ്രീ കിക്ക് ഗോൾ കൂടി വരികയാണ്. നമ്മൾ ഇതിനുമുമ്പ് എ ടി കെ മോഹൻമാരെതിരെയുള്ള ഒരു മത്സരത്തിൽ ഗോൾ കീപ്പറെ വെറും കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഗോളാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മേജിക്കൽ ഗോളാണ് അടിരലൂടെ ഇന്ന് നേടിയിരിക്കുന്നത്. ഏതായാലും അടിരലൂടെയും ജോർജ പെരേര ഡിയാസിന്റെ ഗോളോട് കൂടി തന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സെമി സാധ്യതകളെല്ലാം വീണ്ടും തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നേരത്തെ വീഡിയോയുടെ സൈനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരുമായി വീണ്ടും കാണുന്നവർക്കും സൈനിങ് ഔട്ട്.